ആത്മാവിന്റെ ശക്തി പ്രാപിക്കുന്ന ഒരുത്തൻ, ആത്മാവിനെ വഹിക്കുന്ന ഒരുത്തൻ, അവൻ അന്യഭാഷകളിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ പുകഴ്ച മാത്രമേ വരുത്തുള്ളൂ. തലേന്നൊരു ഭാരം ഇറങ്ങിപ്പോയ പോലെ എനിക്ക് തിരുമേനി വാഗ്ദാനം ഇപ്പൊ കേൾക്കാം. പിന്നെ രണ്ടാമത് കൈ ഇങ്ങനെ അവിടെ ചെന്നപ്പോ വെച്ച് കഴിയുമ്പോ ആ മുഴ എവിടെ ഇല്ല, മുഴയില്ല, വേദനയില്ല. ഒട്ടുമില്ല. 20 വർഷമായിട്ട് കഴുത്തിനുണ്ടായിരുന്ന വേദനയെ കർത്താവ് എടുത്തു കളഞ്ഞു. 5 മാസമായിട്ട് ഈ കൈ വീണിട്ട് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടേക്കുവായിരുന്നു. ഈ വിരലുകൾ മടക്കത്തില്ലായിരുന്നു, ഇപ്പൊ ഈ കൈ പൂർണ്ണമായി മടങ്ങി. യേശുവിന്റെ നാമത്തിൽ യെസ്ലി എന്ന ലോകത്തെ ബ്രേക്ക് ചെയ്യുന്നു, വിട്ടു പോ. രൂപം എന്റെ തലേന്ന് ഇങ്ങനെ കാലു വഴി അങ്ങ് ഇറങ്ങി അങ്ങ് പോവാണ് എനിക്ക് ചെയ്തത്. വലിയൊരു തീകോളം പോലെ കണ്ണോട്ട് ഇങ്ങനെ അടിച്ചു, വലിയൊരു തീകോളം കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചു. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്, ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. തിന്മകൾക്ക് നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല, ദൈവമക്കളുടെ ഇടയിൽ തിന്മകൾക്ക് സ്ഥാനമില്ല. മോശയുടെ കൂടെ നിന്ന ജനങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മോശയ്ക്കെതിരെ മത്സരിച്ചവർക്കെല്ലാം വളരെ പരാജയമുണ്ടായി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നടന്നു വന്ന, നിങ്ങൾ ജീവിച്ചു വന്ന ശൈലികളിൽ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ മുൻപോട്ട് സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ചരിച്ചത്. അവിടെയെല്ലാം കടന്നു വന്ന ചില കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിൽ സംഭവിച്ച മൂല്യച്യുതികൾ ഉണ്ടായിരിക്കാം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധിയോടെ ജീവിക്കേണ്ട സാഹചര്യങ്ങളെ അത് കണ്ടില്ലെന്ന് നടിച്ച അനേക വ്യക്തികൾ കണ്ടേക്കാം. പക്ഷേ നിങ്ങൾക്കൊരു എഴുന്നേൽപ്പ് ആവശ്യമാണ്. രോഗം മാറണമെന്നുള്ള ചിന്ത, അതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. ഭാരങ്ങൾ നീങ്ങണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിശുദ്ധിയിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്ന ജീവിത ശൈലിയിലേക്ക് ഒരു എഴുന്നേൽപ്പ് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. വിശുദ്ധിയിലൂടെ ഒരു എഴുന്നേൽപ്പ് ആവശ്യമാണ്. അതേ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്കായി നമ്മെ വിട്ടുകൊടുത്താൽ ആ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ശക്തി നമ്മിൽ കടന്നു വരും. സ്വന്ത ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. നിന്റെ സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായി നിന്നെ വിട്ടുകൊടുക്കുന്ന ഒരനുഭവമാണ് നിനക്കുള്ളതെങ്കിൽ ഒരിക്കലും നിനക്ക് ദൈവത്തിങ്കലേക്ക് നടന്നെടുക്കാൻ കഴിയുകയില്ല. നിനക്കൊരുപക്ഷെ ഒരു രോഗസൗഖ്യം കിട്ടിയേക്കാം, ഒരു ബന്ധനത്തിൽ നിന്നുള്ളൊരു വിടുതൽ കിട്ടിയേക്കാം, പൈശാചിക പോരാട്ടത്തിൽ നിന്നൊരു വിടുതൽ കിട്ടിയേക്കാം. പക്ഷേ ഒരു വിശുദ്ധ ജീവിതത്തിന് അതിനേക്കാൾ ചില വില കൊടുക്കേണ്ടതുണ്ട്. നെഹെമ്യാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, നെഹെമ്യാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. ഇസ്രായേലിൻ്റെ ഇടിഞ്ഞുകിടക്കുന്ന മതിലുകളെ പണിയുവാൻ, നെബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് ഇടിഞ്ഞ മതിൽ, യഹൂദന്മാരെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് നെഹെമ്യാവും ആ അടിമത്തത്തിനകത്ത് അടിമയായി കിടക്കുകയാണ്. യെരുശലേമിന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണെന്ന് അവിടെ നിന്ന് വന്നവർ നെഹെമ്യാവിനോട് വിവരം പറഞ്ഞു. ഒരു ദൈവിക മനുഷ്യനായതുകൊണ്ട് ദൈവമക്കളുടെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ നെഹെമ്യാവ് ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് ഉപവസിച്ചു. അപ്പൊ അവസ്ഥ മോശമാണ്, എന്തു ചെയ്യണം? ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇപ്പൊ ആർക്കാ കരച്ചിൽ വരുന്നേ? ആ സീരിയൽ കണ്ടാലല്ലേ കരച്ചിൽ വരൂ, പെട്ടെന്ന് കണ്ണുനീര് വരും.
അതിൻ്റെ പേരാ കള്ളക്കണ്ണ് നീരെന്ന് പറയുന്നു. നടി അങ്ങോട്ട് ഓടിപ്പോയി, നടൻ ഇങ്ങോട്ട് പോയി എന്നൊക്കെ കാണുമ്പോൾ ഇതിനകത്തിരിക്കുന്ന അമ്മച്ചിമാർ ചിലരെങ്കിലും ഒരേ സമയം രണ്ട് ചാനലിലെ സീരിയലുകൾ മാറ്റി കാണാം. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിനകത്തെ പരസ്യം കാണിക്കുന്ന എപ്പോഴാണ്. അപ്പോൾ അടുത്ത ചാനലിലൊക്കെ പോകും. എന്തൊരു കഴിവാണെന്നറിയോ. പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് പറയുമ്പോൾ? ഒരു കണ്ണു നീരൊഴുക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഹൃദയം ഇന്ന് കല്ലുപോലെ ആയിരിക്കുക. തിരുവനന്തപുരത്ത് കരയാൻ കഴിയുന്ന മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റാൽ ഈ ദേശവും ഇവിടുത്തെ ആളുകളും വിടുവിക്കപ്പെടും. എത്ര പേർക്ക് അതിനാഗ്രഹമുണ്ട്? നെഹമ്യാവിരുന്ന് കരഞ്ഞുപവസിച്ചു പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണുനീരിൻ്റെ ഫലമായി ഒരു ദൈവിക ദർശനം പ്രാപിക്കാൻ അവന് കഴിഞ്ഞു. അടിമയാണെങ്കിലും കണ്ണുനീരിൽ കൂടെ പ്രാർത്ഥനയിൽ കൂടെ ദൈവിക സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രോഗികളാണെങ്കിലും നിങ്ങൾ പ്രശ്നത്തിനകത്താണെങ്കിലും ഏതു പ്രതിസന്ധിക്കകത്താണ് നിങ്ങൾ ആണ്ടുകിടക്കുന്നതെങ്കിലും ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കാൻ കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഒരു ദൈവിക ദർശനത്തോടുകൂടിയുള്ള സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് കടന്നു വരും. എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടിമയായിട്ടും യെരുശലേമിൻ്റെ മതിൽ പണിയാൻ രാജാവിൽ നിന്ന് അവന് അനുവാദം കിട്ടി. ചെറിയ കാര്യമല്ല പ്രിയമുള്ളവരെ. ഏത് രാജ്യമാണോ ആ മതിൽ നശിപ്പിച്ചത്, അതേ രാജ്യത്തെ രാജാവ് മതിൽ പണിയാൻ നെഹമ്യാവിനെ ഏൽപ്പിച്ചു. ഇന്ന് നീ പറയുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ രോഗിയാ. ഇന്ന് നീ പറയുന്നു എനിക്ക് കിടക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞാൻ വാടക വീട്ടിലാ. ഇന്ന് നീ പറയുന്നു എൻ്റെ കുടുംബജീവിതം പരാജയമാണ്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നീ ഇന്ന് കിടക്കുന്നത് നെഹമ്യാവിനെ പോലെ ഒരടിമത്തത്തിനകത്താണെങ്കിൽ ആ അടിമത്തത്തിനകത്തും ഒരു സ്വാതന്ത്ര്യം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നെഹമ്യാവിൻ്റെ കൂടെ കുറെ ആളുകൾ കൂടി 52 ദിവസങ്ങൾ കൊണ്ട് ആ മതിൽ പണിതു. അതിനകത്ത് ഏറ്റവും വലിയവരും ചെറിയവരും എല്ലാം ഒരുമിച്ച് അവർ ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ മതിൽ പണിക്ക് വേണ്ടി പങ്കുകൊണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരാത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ മിനിസ്ട്രി, ദൈവിക കാഴ്ചപ്പാടോടുകൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകാനല്ല. പ്രാർത്ഥനയുടെ മറവിൽ പല സ്ഥലങ്ങളിലും അശുദ്ധിക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പ്രാർത്ഥനാ സ്ഥലങ്ങളുടെ മൂലകളിൽ നിന്നുകൊണ്ട് അശുദ്ധി ആശ്ലേഷിക്കുന്ന അനേകരെ എനിക്കറിയാം. അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇങ്ങനെ ആത്മീക സ്വാതന്ത്ര്യം ദൈവം വെച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുവാനാണ്. പഴയ സ്ഥിതിയിലേക്ക് പോകാനല്ല, ജാതികളെപ്പോലെ അതേ പഴയ സ്ഥിതിയിലേക്ക് പോകാനല്ല നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിൽ കൂടെ ഒരാത്മീയ സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് നൽകുക. അത് മത്സരമുണ്ടാക്കാനല്ല, സ്ഥാനമോഹത്തിന് വേണ്ടി ആഗ്രഹിക്കാനല്ല, സ്വന്തം കുറ്റം കാണാതെ മറ്റുള്ളവൻ്റെ കുറ്റം പറയാനല്ല. പത്രോസിനെ പോലെ മുൻനിരയിൽ നിൽക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ പോലും തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ളൊരു ശബ്ദം അവിടെ മുഴങ്ങിക്കെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം തങ്ങളിൽ വെച്ചിരിക്കുന്ന അഭിഷേകത്തിന് പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികളിൽ ഉടലെടുക്കുന്ന സ്വഭാവമായത്. നിനക്ക് ദൈവം തന്നിട്ടുള്ള അഭിഷേകത്തെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിനക്ക് ഏറ്റവും വലുത് നിൻ്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്
നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, അഭിഷേകത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവവിശേഷം നിങ്ങളുണ്ടാകും. നെഹെമ്യാവിൻ്റെ മതിൽ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെട്ടത് അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നത് കൊണ്ടാണ്. അവിടെ മറ്റ് ചിന്തകളൊന്നുമില്ല, അവിടെ അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന കുടുംബം ദൈവത്തോടുകൂടെ ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. നിങ്ങളൊരു സംഘമാണെങ്കിൽ ദൈവത്തോടുകൂടെ ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. നിങ്ങൾ ഏത് സഭയിലുള്ള വ്യക്തികളായാലും ദൈവത്തോടുകൂടെ ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായി പറക്കാൻ കഴിയത്തില്ല. ചിറകളുടെ ശക്തി ചോർന്നു പോകുകയാണ്. എനിക്ക് നിങ്ങൾക്കും ദൈവം ചിറകൾ വെച്ചിട്ടുണ്ട് പക്ഷികളെപ്പോലെ പറക്കാൻ, ആത്മീയ വിശുദ്ധിയോടെ പറക്കാൻ. ദൈവിക ശക്തിയുടെ അഭിഷേകത്തിൻ്റെ ചിറക് എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. വലിയവൻ ആരാണെന്നുള്ള മനോഭാവം വിട്ടുകളഞ്ഞേക്കുക. പല ഭവനങ്ങളുടെയും കുഴപ്പം ഇന്നതാ. പണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പിള്ളേരോട് അമ്മമാർ പറഞ്ഞു ഒക്കെ കൊടുത്തു വിടുമായിരുന്നു, മക്കളെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നീ ഒരു പുതിയ വ്യക്തിയാണ്, അതുകൊണ്ട് ഇന്ന ഇന്ന രീതിയിലൊക്കെ ജീവിക്കണം. ആത്മീയ നേതാക്കന്മാരും പറയുമായിരുന്നു ഇന്ന ഇന്ന രീതിയിലാണ് കുടുംബജീവിതം നയിക്കേണ്ടതെന്നൊക്കെ. ഇപ്പം അതിന് പകരം ഒരു 1000 രൂപ കൊടുത്താൽ ഒരു സാധനം കിട്ടും, അറിയോ ആൻറ്റി? കൗൺസിലിങ് പോയി, എല്ലാം പോയി, എല്ലാം പോയി, അതോടുകൂടി എല്ലാം പോയി. അപ്പൻ്റെ അമ്മയുടെയും ജോലി കഴിഞ്ഞു കൗൺസിലിങ്ങോടുകൂടി. ആ കൗൺസിലിംഗ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ പലയിടത്തും കാണുന്ന ഒരു ചരിത്രം, പള്ളിയുടെ ചുറ്റുപാടിൽ കിടന്ന് ഈ ചെറുക്കനും പെണ്ണും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവരെ കറക്കുന്ന ഒരു സാധനമാണ്. അവരന്നേരെ കറങ്ങാൻ തുടങ്ങും. ഈ കറക്കം കൂടി 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 വന്നിട്ട് കല്യാണം കഴിയുമ്പോഴും അവരുടെ ജീവിതം മൊത്തം കറക്കമാണ്. പണ്ട് ആത്മീയ നേതാക്കന്മാർ ആത്മീയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ഒരു ആത്മീയ ചിറക് വെച്ച് അവർ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരന്ധകാര ശക്തിക്കും അവരുടെ കുടുംബത്തെ തൊടാൻ കഴിയാത്ത വിധത്തിൽ അവർ ദൈവിക മക്കളായി ജീവിക്കുന്നത് നാം കണ്ടതാണ്. കാലം മാറി. ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവളെന്നുള്ള ചിന്ത വന്നു. യേശു വലിയവനാണെന്നുള്ള ഒറ്റ അറിവ് നിനക്കുണ്ടായാൽ ഭിന്നതയോട് വിട പറയാൻ നിനക്ക് കഴിയും, ദുരാഗ്രഹങ്ങളോട് വിട പറയാൻ നിനക്ക് കഴിയും. കഴിഞ്ഞ വർഷത്തിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ എത്രയോ വിഷയങ്ങളിൽ വിടുവിച്ചു. എന്നാൽ ആ വിടുവിച്ചതോടൊപ്പം തന്നെ ദൈവത്തിന് സമയം കൊടുക്കാത്ത ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലില്ലേ? നിന്റെ മേൽ ദൈവം വെച്ച നന്മകളെ നീ അറിയാതെ, ദൈവം നിനക്ക് നൽകിയ ദർശനങ്ങളെ മറന്ന്, കഴിഞ്ഞ കാലങ്ങൾ നിന്നെ വിടുവിച്ചതിനെ മറന്ന് ഇന്ന് നീ സുഖലോലുവനായി ജീവിക്കുക. നിനക്ക് ദൈവശക്തിയുടെ നന്മ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നീ അഭയം തേടണം. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജോളി, ഞാൻ മാവേലിക്കര നിന്ന് വരുന്നു. എൻ്റെ മകൾ, എനിക്ക് 2 മക്കളുണ്ട്. മൂത്തത് മകനെ, 2-ാമത്തേതും മകള്. അവർ കുടുംബമായിട്ട് കുവൈറ്റിൻ്റെ പ്രദേശത്ത് ജോലി ചെയ്യുന്നു. എൻ്റെ മകൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. മൂത്തതിന് 7 വയസ്സ്, 2-ാമത്തേതിന് 11 മാസം. കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരിയിൽ എൻ്റെ മകൾ 2-ാമത് പ്രഗ്നൻ്റായി. 4-ാമത്തെ മാസം അവൾക്ക് സ്കാൻ ചെയ്തപ്പോൾ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കിഡ്നി 2 മുഴയാണെന്ന് അറിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ വളരെ വിഷമത്തോടെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, മോളെ തിരുമേനിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം, നീയും തിരുമേനിയും വിളിക്കാൻ പറഞ്ഞു. ഞാൻ തിരുമേനിയോട് വിളിച്ചു പറഞ്ഞു. ചെങ്ങന്നൂർ വെച്ച് ഞാൻ എഴുതി കൊടുത്തു. തിരുമേനി പ്രാർത്ഥിച്ചു, മകൾ വിളിക്കാൻ പറഞ്ഞു. അതിന് പ്രകാരം തിരുമേനി ഒരു നമ്പർ തന്നു. അവൾ തിരുമേനിയെ വിളിച്ചു. തിരുമേനി അന്നേരം പറഞ്ഞു വയറെ കൈവെക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ 7-ാം മാസത്തിൽ ചെക്കപ്പ് നടന്നപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു.
ഡിസംബറിൽ സിസേറിയൻ കൂടെ കുഞ്ഞിനെ എടുത്തു. രണ്ടാമത്തേതും പെൺകുഞ്ഞ്. കുഞ്ഞിനെ 4 മാസം പ്രായമായപ്പോൾ കുഞ്ഞിനൊരു സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ ഒരു കിഡ്നിയുടെ മുഴ വളരെ കുറവുണ്ട്. പിന്നെ 7ാം മാസത്തിൽ കുഞ്ഞിന് വീണ്ടും ഒരു സ്കാനിങ് ചെയ്തു. അതിൽ പരിപൂർണമായ സൗഖ്യമുണ്ട്. അങ്ങനെ ഒരു രോഗം കുഞ്ഞിനില്ല. കുഞ്ഞിന് 11 മാസം പ്രായമായിരിക്കുന്നു. വളരെ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം 1 ആഴ്ചത്തെ എമർജൻസി ലീവിന് വീട്ടിൽ വന്നു. ഞങ്ങളെയൊക്കെ കൊണ്ട് കാണിക്കാനും പെട്ടെന്ന് മാമോദീസായും നടത്തിയിട്ട് പോയി. ഇനിയും ജൂണി വരുമ്പം തിരുമേനിയടുക്ക കൊണ്ടുവരും. അപ്പം ഈ കഴിഞ്ഞ മാസം വന്നപ്പം ഒരു മാമോദീസായുടെ 3 ദിവസം മുമ്പ് കുഞ്ഞ് ഒരു വഴക്കമില്ലാത്ത കുഞ്ഞാണ്. സന്ധ്യയായപ്പോൾ 7.5 ആമം കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞാണ്. 7 തൊട്ട് രാത്രി 12 മണി വരെയും മുട്ടം കരച്ചില്ല. ഒരു ശകലോ നിർത്താതെ കരയുകയാണ്. 1 മിനിറ്റ് ഉറങ്ങും, പിന്നെയും കിടന്ന് ഉണന്ന് കരയും. അങ്ങനെയായി ഞങ്ങളങ്ങ് വിഷമിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് തിരുമേനിയെ വിളിക്കാം, രാത്രി 12 മണിയായി. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ഈ രാത്രിയിലെങ്ങനെയാണ് തിരുമേനിയെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല മോളെ, തിരുമേനിയെ വിളിച്ചു. തിരുമേനി 12 മണിയായപ്പോൾ എടുത്തു, കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞു, കയ്യേൽ പിടിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് എൻ്റെ തോളേ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ കുഞ്ഞ് കിടന്നുറങ്ങിയത് പിന്നെ നേരം വെളുക്കുന്നിടം വരെയും കിടന്നുറങ്ങി. അങ്ങനെ പരിപൂർണ സൗഖ്യം കുഞ്ഞിന് കിട്ടിയിരുന്നേ വരെ പിന്നെ അങ്ങനെ കുഞ്ഞൊരു കൊണ്ടാക്കിയിട്ടില്ല. പ്രാർത്ഥിച്ച തിരുമേനിക്കും പ്രവർത്തിച്ച ദൈവത്തിനും 1000 സ്തോത്രം പറയുന്നു. എനിക്ക് വേണ്ട ഭർത്താവിനും ചെറിയ അസുഖമൊക്കെ ഉണ്ട്. ഭർത്താവിന് സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ദൈവങ്ങളായ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ സാക്ഷ്യം, ആ മകളുടെ ഗർഭസ്ഥ ശിശുവിന് 2 കിഡ്നിയിലും മുഴയായിരുന്നു. അത് ഒരു ഒരു ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് അബോർട്ട് ചെയ്ത് കളയാൻ പറ്റിയ ഒരു കാരണമാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെ അത് പൂർണ്ണമായി കർത്താവ് എടുത്ത് മാറ്റി. രണ്ടാമതായിട്ട് ആ കുഞ്ഞ് ബന്ധനത്തിൽ രാത്രി മുഴുവൻ കരയുന്ന ഒരു സ്വഭാവം ഉണ്ടായി. അതും പ്രാർത്ഥനയുടെ പൂർണ്ണമായിട്ട് മാറി. കർത്താവ് കുഞ്ഞിനും ആ കുടുംബത്തിനും കൊടുത്ത വിടുതലിനായി കരങ്ങളടിച്ച് ദൈവത്തിൽ സ്തുതിക്കാം. തിരുമേനി പേര് ഗിരിജ. തിരുമേനി കൈ തലയെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴേ എന്തൊരു വലിയ ഭാരം ഒഴിഞ്ഞു പോയല്ലേ. ഒഴിഞ്ഞുപോയി. എന്താ ഭാരമായിട്ട് വന്നേ? എന്ത് ഭാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാരം ഇങ്ങനെ താഴോട്ട് പോയതുപോലെ പോയി. കറത്തളല്ലേ ഒരു സംഭവത്തിന്റെ ഇടയിൽ ഒരു വെള്ള കളറിലെ പ്രകാശം വരുന്ന പോലെ തോന്നി. വെള്ള വെളിച്ചം വന്നു. എന്താ അനുഭവപ്പെട്ടത്? വയനാട്ടിൽ നിന്ന് വരാല്ലേ. മൊത്തം ഒരു ഇരുട്ട് പോയിട്ട് ഒരു വെളുത്ത പ്രകാശം മനസ്സിലാക്കി. മൊത്തം ഒരു ഇരുട്ടായിരുന്നു, അതിനകത്തേക്ക് ഒരു വെളുത്ത പ്രകാശം വന്നു. പിന്നെ മദ്യപിക്ക് വരുന്നല്ലോ അല്ലേ? വല്ലപ്പോഴും. ആഴ്ചയിൽ എത്ര ദിവസം? ഒരു ദിവസം. ഞായറാഴ്ച ദിവസമാണ് കുടിക്കുന്നത്. ആ മസ്കറ്റിലായതുകൊണ്ട് വ്യാഴാഴ്ച അവധി ആയതുകൊണ്ട് അടിച്ച് പൂസായി കിടക്കാം വെള്ളിയാഴ്ച. ഇപ്പൊ എന്തോ തോന്നുന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇനി അടിക്കണമെന്ന് തോന്നുന്നു? തോന്നുന്നില്ല. കഴിക്കണം തോന്നുന്നില്ല. ഉറപ്പാണോ? ഉറപ്പാ. അപ്പൊ മദ്യപാനം നിർത്തി. എത്ര വർഷമാണ് മദ്യപിക്കുന്നത്? ഇല്ല, ഒരു 10-15 സ്ഥിരം ഒന്നുമില്ല. നിർത്തി. ഉറപ്പാ. കുടിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ കൈ ഉയർത്തി എന്ന് പറഞ്ഞു. ഇനി ഞാൻ മദ്യപിക്കത്തില്ല. ഇനി ഞാൻ മദ്യപിക്കില്ല. കൂട്ടുകാരവിടെ വലിയ കുപ്പിയൊക്കെ എടുത്തു വെച്ച് ഫ്രീ ആയിട്ട് വലിയ ബ്രാൻഡൊക്കെ എടുത്തു വെച്ചാൽ അങ്ങനെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിർത്തി. ഇപ്പൊ എന്താ അനുഭവപ്പെട്ട്? ആ കറുത്ത ആ ഒരു അവസ്ഥ അങ്ങ് മാറി ഒരു പ്രകാശം വന്നു. വെളുത്ത പ്രകാശം വന്നു. കരവർത്തിയതോ വെള്ളപ്രകാശമായിരുന്നു. മുഴുവനൊരു വെള്ളപ്രകാശം അതിനകത്തായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചു? സാധാരണ നിങ്ങൾ ഈ ഡോക്ടറല്ലേ? അദ്ദേഹം BDS കഴിഞ്ഞ ആളാണ്, ഡോക്ടറാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? കർണാടകയിലാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ ഈ പല്ലൊക്കെ നല്ലോണം കാണാൻ വേണ്ടി അടിക്കുന്ന ആ ആ വെട്ടത്തിന്റെ എത്രയേ ഉള്ളോ? അതോ വലിയ പ്രകാശം? എത്ര വലിയ പ്രകാശം? വളരെ വലുത് ആണ്. വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് വന്നത് വെറുതെ ആയില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും വിട്ടുപോവുകയോ വല്ല റിലീഫ് വല്ലതും കിട്ടിയോ? തോന്നുന്നു റിലീഫ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹാപ്പിയാണ്. ഹല്ലേലൂയ. എന്താ രണ്ടാമത് പ്രാർത്ഥിച്ച അനുഭവപ്പെട്ടെ? മൊത്തം വെള്ള രൂപത്തിൽ വെള്ള കളറിൽ അത് മാത്രമേ ഉള്ളായിരുന്നു. ഗർഭമൊന്നുമില്ല. പോയി.
അടുത്ത ആഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരണം കേട്ടോ. എന്തി അച്ഛൻ എന്തി പുള്ളി അടുത്ത ആഴ്ച കൊണ്ടുവരണം കേട്ടോ. കരയത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എത്ര വലിയ പ്രകാശം ചുറ്റും പ്രകാശം. വേറെ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? എന്തോ അശരീരി കേട്ട്. ഞാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി പ്രാർത്ഥിക്കുന്ന മറുപടി കേട്ടി. എന്റെ ദൂതനെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. എന്റെ ദൂതനെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. എന്നെ വിശ്വസിക്കാൻ നീ തളരില്ല. എന്റെ ദൂതനെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ ദൈവശബ്ദം കേൾക്കാതെ ഇനി നീ ഒരടി പോലും മുന്നോട്ട് പോകരുത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയേ നീ ജീവിക്കാവൂ. കേട്ടല്ലോ. അത് കാണാൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ജയം. ദൈവഹിതമല്ലാത്തതെല്ലാം ഇവളിൽ നിന്ന് വിട്ടുമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ മഹാശക്തി ഇവളിൽ വ്യാപരിക്കട്ടെ. അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ഞാൻ ഒരു പട്ടാളക്കാരനാണ്. 19 വർഷം സർവീസ് ചെയ്തിട്ട് ഞാനിപ്പം മർച്ചൻ്റെ നേവിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. തിരുമേനെ കാണാനാണെങ്കിൽ ഈജിപ്തിൽ നിന്നപ്പോഴാണ്, എൻ്റെ കൂട്ടുകാരൻ വഴിയാണ് ഞാൻ തിരുമേനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. വന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വന്നപ്പോഴും ഞാൻ മദ്യപിച്ചിരുന്നു. 3 മാസം ഞാൻ മദ്യപിച്ചിട്ടില്ല, കപ്പലിൽ ജോലി ഇരുന്നപ്പം. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി. എന്തോ ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിൽ വന്നു. വെളിച്ചം കടന്നു വന്നു അല്ലേ? എനിക്കറിയില്ല എന്തുവാണ്. ഇനിയിപ്പോൾ മദ്യപിക്കണോ വേണ്ടയോ? ഞാൻ ഇനി മദ്യപിക്കത്തില്ല. ഞാൻ ഇനി എൻ്റെ ജീവ എൻ്റെ ദൈവമായിട്ട് എനിക്ക് കൂടുതൽ അടുത്തിടപെടണം. അത് മാത്രം മതി. ഇനി മദ്യപിക്കത്തില്ല ഉറപ്പാ? ഉറപ്പ്. പ്രതിജ്ഞ? പ്രതിജ്ഞയാണ്. ഞാൻ കുടിച്ചിട്ടാണ് വന്നത്. കരകരുത്തി പറഞ്ഞ ഇനി മേൽ ഞാൻ മദ്യപിക്കത്തില്ല. മേലിൽ ഞാൻ മദ്യപിക്കത്തില്ല. എൻ്റെ പേര് മേരിക്കുട്ടി എന്ന്. വകയാറു എന്നാ വരുന്നത്. ശരീരത്തിന് ഏതോ ഒരു ഭാരം ഇറങ്ങി പോകുന്നത് പോലെ. ശരീരത്തിന് വലിയ എന്ത് വിഷയമായിട്ട് വന്നേ? മാനസികമായൊരു. എത്ര വർഷമായിട്ട് മാനസിക അസ്വസ്ഥത? 7-8 വർഷമായി. 7-8 വർഷമായി. മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരീരത്തിന് ഒരു ഭാരം ഇറങ്ങി പോയത്. യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാരവും പൂട്ടി മാറട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തം ജയം. എന്താ അനുഭവപ്പെട്ടെ? പേര് ചിന്നമ്മ ജോർജ്. ഞാൻ എനിക്ക് ഭയങ്കരമായ പ്രകാശം വന്ന എൻ്റെ ശരീരം മൊത്തം വന്നപ്പോൾ ആകെ റിലാക്സായി. ഭയങ്കര ഒരു തോന്നുന്നു മനസ്സിനൊക്കെ ഒത്തിരി പ്രകാശം. എത്ര വലിയ പ്രകാശം? ഒത്തിരി വലിയ പ്രകാശം. ഒന്നായിട്ട് വന്ന് നമ്മുടെ നെറ്റയിലേക്ക് വന്ന് പതിച്ച് അങ്ങനെ ഇറങ്ങിപ്പോരാണ്. ഭയങ്കര റിലീഫായി തോന്നുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ മേൽ ശത്രു കെട്ടി വെച്ചിരിക്കുന്ന കെട്ടുകൾ പൂട്ടി മാറട്ടെ, പൂട്ടി മാറട്ടെ. എനിക്ക് ദേഹം മൊത്തം തളയുന്ന പോലെ തോന്നി. പിന്നെ ബോധം ഇല്ലാത്ത പോലെ. എഴുന്നേറ്റപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു റിലാക്സേഷൻ ഉണ്ട്. ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അടിമത്ത ചങ്ങലകൾ പൊട്ടി മാറട്ടെ. ായിരം
താവ് അടുത്തോട്ട് വരുന്ന തലയ്ക്കും ചുറ്റിനും കറങ്ങുന്ന ഒരു തോന്നി. എനിക്ക് പഠിക്കാനൊന്നും പഠിക്കും പരീക്ഷയ്ക്ക് എഴുതും, പക്ഷെ മാർക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കത്തില്ല. അങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ ഞാൻ രണ്ടു മൂന്നാല് പ്രാവശ്യം പക്ഷെ ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോ എന്റെ അനിയൻ കേറി വന്ന് കളഞ്ഞു. പിന്നെ വീട്ടിൽ ആർക്കും പറഞ്ഞൂടാ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. പാരസെറ്റമോൾ കഴിച്ചാ ചാവും നിന്നോടാരാ പറഞ്ഞു? അല്ല, ഗുളിക കഴിച്ച് പഠിച്ചിട്ട് മാർക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഗുളിക കഴിച്ച് ചാകാന്ന് വിചാരിച്ചു അല്ലേ? ഇപ്പൊ എന്തോ ചാവണോ? വേണ്ട വേണ്ട ചാണ്ട. എന്താ പ്രാവ് വന്നു? ഈ പരിശുദ്ധാത്മാവ് നിന്നെ വന്ന് തൊട്ടാ പിന്നെ നിനക്ക് ചാവണ്ട ആവശ്യമുണ്ട്. അത്ഭുത വിടുതൽ, അത്ഭുത മാനസാന്തരം, അത്ഭുത രോഗശാന്തി, അത്ഭുത സാക്ഷ്യങ്ങൾ. വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. സ്വർഗീയ അഗ്നി ശുശ്രൂഷ എല്ലാ ഒന്നാം ഞായറാഴ്ചയും തിരുവല്ലയിൽ രാമൻചിറ ഇന്ത്യൻ ഓയിൽ പമ്പിന് എതിർവശം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയും എറണാകുളത്ത് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് എതിർവശത്ത് YMCA ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെയും എല്ലാ രണ്ടാം ഞായറാഴ്ചയും തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷന് സമീപം YMCA ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ മൂന്നാം ഞായറാഴ്ചയും കോട്ടയം ശാസ്ത്രി റോഡിൽ ബിസിനസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും നടത്തപ്പെടുന്നു. അഭിവന്യ മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത നയിക്കുന്ന സ്വർഗീയ അഗ്നി ശുശ്രൂഷ.